പാനൂർ പ്രദേശത്തെ ആളുകൾ പഠിച്ചു വലുതായാൽ പ്രത്യേകിച്ച് അവശ്യ സമുദായത്തിലെ ആളുകൾ സെക്കൻഡറി വിദ്യാഭ്യാസം നേടിയാൽ എൻ്റെ അഴിമകളാക്കി മാറ്റാൻ സാധ്യമല്ല എന്നുള്ള മുൻവിധിയാണ് അദ്ദേഹത്തെ നമസ്കാരം കണ്ണൂർ ജില്ലയിലെ പാനൂർ സ്കൂളിനെ പറ്റിയൊരു വാർത്തയാണിനി പാനൂർ സ്കൂളിൻ്റെ ഉടമസ്ഥത പി ആർ കുറുപ്പിൻ്റെ കുടുംബം അനധികൃതമായ രീതിയിൽ തട്ടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാരോപിച്ചു കൊണ്ടാണ് നാണുമാഷ എന്ന മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന വ്യക്തി രംഗത്തേക്ക് എത്തിയിരിക്കുന്നത് ഇതിൻ്റെ കൃത്യമായ തെളിവുകളും രേഖകളും പുള്ളിയുടെ പക്കലുണ്ട് എന്നാണ് പറയുന്നത് അപ്പം എന്താണ് കാര്യങ്ങൾ എന്ന് അദ്ദേഹം തന്നെ വിശദീകരിച്ച് മർദ്ദന മലയാളം എടുത്ത് സംസാരിക്കുന്നതായിരിക്കും പാനൂരി ഹൈസ്കൂള് അൻപത്തി മൂന്നിലാണ് ആരംഭിച്ചത് അത് അന്നത്തെ അവിടുത്തെ അധ്യാപകരായ സി എച്ച് ദാമോരൻ മാസ്റ്ററുടെ നേതൃത്വത്തിലാണ് ഹൈസ്കൂൾ അപേക്ഷ കൊടുത്തത് ഒന്ന് വരെ മദുരാശി ഗവൺമെൻറ്റിൻ്റെ കീഴിലായിരുന്ന ആയിരുന്നു മലബാർ പ്രദേശം ഈ പ്രദേശത്തുള്ള പാനൂർ അവരുടെ ബാസൽ മിഷൻ്റെ യു പി സ്കൂൾ അവർ ഇവിടെ നഷ്ടത്തിലാണ് നടക്കുന്നത് എന്നതുകൊണ്ട് കൊണ്ട് അല്ലെങ്കിൽ അവരുദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുന്നില്ല എന്നതുകൊണ്ട് ചന്ദ്രവത്ത് യശമാനൻ എന്ന ഒരു കോൺഗ്രസ്സുകാരനും ജ പിന്നെ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡൻറ്റുമായ ചന്ദ്രോത്തേഷശമാനി വിറ്റു നൂറ്റി അൻപത് രൂപ വാടകയ്ക്കാണ് ഏൽപ്പിച്ചത് ചന്ദ്രോത്തേശുമാനി ഇത് നടത്താൻ സാധിക്കില്ല എന്ന് വിചാരിച്ചിട്ട് അപ്പുക്കുട്ടി അടിയോടിയെ ഏൽപ്പിച്ചു അപ്പുക്കുട്ടി അടിയൊടിയുടെ നേതൃത്വത്തിൽ സ്കൂൾ നടക്കുന്ന കാലത്താണ് ഹൈസ്കൂളിന് വേണ്ടിയിട്ടുള്ളൊരു പരസ്യം പത്രത്തിൽ കണ്ടത് മാതൃഭൂമിയിൽ അതിനനുസരിച്ച് അപേക്ഷ തയ്യാറാക്കി ഗവൺമെൻറ്റിലേക്ക് അയച്ചു ആ കൊല്ലം തന്നെ ഹൈസ്കൂൾ സ്കൂൾ പാസായി പാനൂരിൽ ഹൈ സ്ഥാപിക്കാൻ ഓർഡറായി അപ്പോൾ ഇവിടെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് അതിനനുസരിച്ച് സ്കൂള് നിലവിലുള്ള യു പി സ്കൂള് ഗാന്ധി സ്മാരക മന്ദിരത്തിൻ്റെ ബേക്കിൽ ഈ ബേസൽ മിഷൻ്റെ സ്ഥലത്ത് തന്നെ യു പി സ്കൂൾ മാറ്റുകയും സ്കൂള് കമ്മിറ്റിക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു ആ സ്കൂള് പ്രവർത്തിക്കാൻ തുടങ്ങിയ ഉടനെയാണ് പി ആർ കുറുപ്പ് എന്ന ആൾ രാഷ്ട്രീയ നേതാവ് ഈ സ്കൂളിനെ എതിർത്തു കൊണ്ട് ബോംബിച്ചരങ്ങ് പ്രവേശനം ചെയ്തത് പല വിധത്തിലുള്ള എതിർപ്പ് ഞാൻ ആദ്യമായിട്ട് കേട്ട ഒരു പ്രസംഗം ഹൈസ്കൂൾ വന്നപ്പോൾ ഞാൻ ഏഴാം ക്ലാസ്സിലായിരുന്നു ഏഴാം ക്ലാസ് സെക്കൻഡ് ഫോമായി സെക്കൻഡ് ഫോമിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് പാനൂർ കവലയിലെ ആദ്യത്തെ ഒരു പ്രസംഗം ഞാൻ കേട്ടത് പ്രസംഗമാണെന്ന് എനിക്കറിയില്ല ഒരാൾ ഒരു പീഡിക തിണ്ണയുടെ തിണ്ണയിൽ കയറി നിന്ന് എന്തു സ്കൂള് ഏത് സ്കൂള് എന്ത ഐ സ്കൂള് ഏത് ഐ സ്കൂള് പാനൂരന്തിനൈ സ്കൂള് ഐ ആരാ പഠിപ്പ് പഠിക്കാനുണ്ടാവുക ആരാണ് പഠിപ്പിക്കാനുണ്ടാവുക എന്നെല്ലാം ആക്രോശിച്ചു കൊണ്ട് പ്രശ്നിക്കുന്നു ഇത് കേട്ടപ്പോൾ ഞാനും എൻ്റെ കൂടെ വന്ന കുട്ടികളും സ്കൂൾ വിട്ട സമയമായിരുന്നു ഇത് കേട്ടിട്ട് ഞങ്ങൾ പിന്തിരിഞ്ഞ് പോയി ഇത് ഒന്നും സ്കൂളിനെതിർക്കുകയാണല്ലോന്നും കൊണ്ടാണ് നമ്മൾ പോയത് നമ്മളെല്ലാം പഠിപ്പ് പോയി പോകുമല്ലോ എന്നും വിചാരിച്ചു പിറ്റേ ദിവസം ഞാൻ ചായ കുടിക്കുന്ന പിടികയിൽ വെച്ച് ചായക്കാരനോട് ഇതെന്താ ഒരാളിങ്ങനെ പ്രസംഗിക്കുന്ന അല്ല കടന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ ആ അത് സഭാവ് കു കുറിപ്പാളാണ് എൻ്റെ അച്ഛൻ്റെ കുറിപ്പുകളാണത് അനങ്ങണ്ട എന്ന് പറയുകയാണ് ചെയ്തത് അന്നാണ് ഞാൻ ആദ്യമായിട്ടൊരു പ്രസംഗം കേൾക്കുന്നത് അങ്ങനെ ഐ സ്കൂളിന് നാനാവിധത്തിലുള്ള എതിർപ്പുകൾ സംഘടിപ്പിച്ച് സ്കൂള് ഇവിടെ നിന്ന് ചുട്ടുകരിക്കപ്പെടും എന്ന് കൂടി പറഞ്ഞ് അതിൻ്റെ പണിക്ക് വേണ്ടി കൂത്തുപറമ്പിലെ ഒരു കുമാരം മേസ്ത്രിയെ തന്നെ ഞങ്ങൾ കൊണ്ടുവന്നു പണിക്കാരവിടെ ഷെഡ് കെട്ടി താമസിച്ച് പണിയെടുക്കുകയാണ് ചെയ്തത് സംരക്ഷണം ഉദ്ദേശിച്ചിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ കമ്മിറ്റിയിൽ ചില അഭിപ്രായങ്ങൾ വന്നു ഇയാൾ പുറത്തുനിന്ന് ഇങ്ങനെ എതിർക്കുകയാണെങ്കിൽ നമ്മൾ കമ്മിറ്റിയിൽ അയാളെ എടുത്താൽ കുറച്ച് വിരോധം മാറിക്കിട്ടുമെന്ന് പറഞ്ഞത് അപ്പോൾ വാനൂരിലെ പൗരമുഖ്യനായ കമ്മിറ്റി മെമ്പറുമായ എംബ്രാൻ അനന്തവർ പറഞ്ഞ് ആ കിടാവിനെ ഒരു കാരണവശാലും ഇതിലെടുക്കാൻ പാടില്ല എടുത്താൽ ഇതിലും കുഴപ്പമുണ്ടാക്കും കുഴപ്പമുണ്ടാക്കിയ അവസാനം ഈ സ്കൂൾ അദ്ദേഹത്തിൻ്റെ ഇതാക്കി അങ്ങനെ കമ്മിറ്റി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഹൈസ്കൂള് വളരെ കാലം ഹൈസ്കൂള് കമ്മിറ്റികൾ കമ്മിറ്റികൾ മാറി മാറി നടത്തിപ്പോകുന്ന ഈ ഹൈസ്കൂള് ഒരു സുപ്രഭാതത്തിൽ പി ആർ കുറുപ്പിൻ്റെ സ്വന്തമാവുകയാണ് ചെയ്തത് പണ്ട് പാനൂരിൽ നിന്ന് ഒരു ആള് വയനാട്ടിൽ പോയി താമസിച്ച് വീടാക്കി സ്ഥലമാക്കി മക്കളെയെല്ലാം വളർത്തി അന്നേരം അക്കത്തായമായിരുന്നു കാലം ആ കാലത്ത് ഇദ്ദേഹം മരിക്കാൻ നോക്കുമ്പോൾ ഒരു മരുമകൻ കയറിച്ചല്ല അന്നുപേരെ കണ്ടിട്ടില്ലാതെ കുലബന്ധം പോലുമില്ലാതെ ഒരാൾ മരുമകനായിട്ട് അഭിനയിക്കുകയും മാ അമ്മാമ്മനെ എന്തു പറ്റി എന്ന് പറഞ്ഞ് നിലവിളിക്കുകയും ഒക്കെ ചെയ്ത് അവസാനം അമ്മാമ്മൻ മരിച്ചു മരിച്ചപ്പോൾ അന്ന് തന്നെ എല്ലാ എൻ്റെ പിറ്റേ ദിവസം ഭാര്യയും മക്കളും ഇറങ്ങിപ്പോകേണ്ടി വന്നു അങ്ങനെ കയറി കൂടിയ ഒരു മരുമകൻ ഈ വയനാട്ടിലെ ഇയാളുടെ സ്വത്തുകളും എല്ലാം അധിപനായി മാറി അതേ ഒരു ഉദാഹരണം അതുപോലെ തന്നെ ഈ ഹൈസ്കൂളിന് നാഗശികാന്തം എതിർത്ത് പിന്നെ ഈ ഇവിടെ എന്തിനാണ് ഹൈസ്കൂള് അത് പറയുന്നതിലും അർത്ഥമുണ്ട് വാനൂർ പ്രദേശത്തെ ആളുകൾ പഠിച്ചു വലുതായാൽ പ്രത്യേകിച്ച് അവശ്യ സമുദായത്തിലെ ആളുകൾ സെക്കൻഡറി വിദ്യാഭ്യാസം നേടിയാൽ എൻ്റെ അഴിമകളാക്കി മാറ്റാൻ സാധ്യമല്ല എന്നുള്ള മുൻവിധിയാണ് അദ്ദേഹത്തെ എതിർക്കാൻ പ്രേരിപ്പിച്ചത് അതുപ്രകാരം എതിർത്ത് തോൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ കമ്മിറ്റിയിൽ കയറി പിന്നീട് തൻ്റെ സ്വന്തമാക്കി മാറ്റുകയും സ്വന്തം അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ്റെയും മകം മരിച്ച മകൻ മരിച്ച മകൻ്റെ ഭാര്യയുടെയും പേരിലാക്കി സ്കൂളിൻ്റെ സർവസ്വവും കോടിക്കണക്കിന് ഉറപ്പിയ വിലമതിക്കുന്ന വരുമാനമുള്ള സ്കൂളിനെ സ്വന്തമാക്കി മാറ്റിയ ഒരു ചരിത്രമാണ് പാനൂർ ഹൈസ്കൂളിനുള്ളത് ഇതിന് ഇതിൻ്റെ ധാരാളം തെളിവുകൾ പിന്നെ നിർത്താൻ സാധിക്കും അതൊന്നും വകവെക്കാതെ എന്തെല്ലോ കിത്രമർഗത്തിലെ കൂടി ഏ ഏതൊരു കമ്മിറ്റിയുടെ കാലത്ത് ഇത് നടത്താൻ സാധ്യമല്ല എന്നും പറഞ്ഞിട്ട് എഴുതി വായിപ്പിക്കുകയാണ് ചെയ്തത് എന്നും കേട്ടിട്ടുണ്ട് അതുകൊണ്ട് സമഗ്രമായ പഴുതില്ലാതെ ഒരു ഏജൻസിയെക്കൊണ്ട് ഒരു കേന്ദ്ര ഏജൻസിയെ കൊണ്ട് ഈ കാര്യങ്ങൾ അന്വേഷിച്ച് സത്യാവസ്ഥ കണ്ടെത്തുകയും ഈ സ്കൂളിൻ്റെ യഥാർത്ഥ അവകാശികൾക്ക് കമ്മിറ്റികൾക്ക് അത് നടത്താനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് എൻ്റെ വിനീതമായ അപേക്ഷ അതിന് കേന്ദ്ര ഏജൻസികൾ തന്നെ വേണം അല്ലെങ്കിൽ നടക്കില്ല നിഷ്പക്ഷവും നീതിപൂർവവുമായ ഒരു അന്വേഷണം നടത്തിയാൽ ഈ കുറ്റവാളികളെ കണ്ട് ശിക്ഷിക്കാനും ഈ കിടക്കുന്ന ഹൈസ്കൂളിൻ്റെ സമ്പത്ത് നാട്ടുകാർക്ക് കൊടുക്കാനും സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് സത്യമാണ് ഈ എൺപത്തി രണ്ടാം വയസ്സിലും ഞാൻ അതിനുവേണ്ടി പ്രയത്നിക്കും പ്രവർത്തിക്കും സത്യം വിജയിക്കുന്നവരെ ഞാൻ അവരുടെ ഭാഗമാണ് ആയിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു ഈ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം വേണം എന്നാണ് നാണു മാഷ് പറയുന്നത് അതങ്ങനെ തന്നെ നടക്കട്ടെ സത്യം തെളിയട്ടെ മറനാട മലയാളിക്ക് വേണ്ടി വൈഷ്ണവ്